നമസ്കാരം. മെഷീൻ ലേണിംഗ് റിയൽ കേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഡിഗ്രി ഓഫ് പോളിനോമിയൽ സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യത്തിലാണ്. ഡിഗ്രി ഓഫ് പോളിനോമിയൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്, ഹൈ ബയസ്, ഹൈ വേരിയൻസ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു. അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് വരാവുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഡിഗ്രി ഓഫ് പോളിനോമിയൽ സെലക്ട് ചെയ്യുക? ആ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ സെഷനിൽ. സോ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ വീണ്ടും പോകുന്നത് ഒരു കാറ്റ് വേഴ്സസ് ഡോഗ് ക്ലാസിഫിക്കേഷനിലേക്കാണ്. സെറ്റ് ഓഫ് ട്രെയിനിങ് ഡാറ്റ ഉണ്ട്, അതിൽ തന്നെ കാറ്റും ഉണ്ട് ഡോഗും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനോടുകൂടി ടെസ്റ്റ് ഡാറ്റയും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കാറ്റിൻ്റെയും അതുപോലെ തന്നെ ഡോഗിൻ്റെയും കുറച്ച് ഇമേജസ് ഉണ്ട്. ഇവിടെ നമ്മളൊരു ടെസ്റ്റ് ട്രെയിൻ ഡാറ്റ സ്പ്ലിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് മണിച്ചിത്രത്താഴിലെ പപ്പുചേട്ടൻ്റെ ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട്. ആ സംശയങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, നമ്മൾ ടെസ്റ്റ് ഡാറ്റ വേണം, ട്രെയിൻ ഡാറ്റ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഏത് റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? എത്രത്തോളം ഡാറ്റ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് വേണം, അതുപോലെ തന്നെ അതിന്റെ എത്ര ശതമാനം നമുക്ക് ടെസ്റ്റ് ഡാറ്റ ആയിട്ട് വേണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം. ഈ ഒരു കേസിൽ ഇതൊരു 70-30 സ്പ്ലിറ്റ് ആണ്. എല്ലാ കേസിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം അതിനങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഒരു റേഷ്യോ ഫോളോ ചെയ്യണമെന്ന് എവിടെയും ആരും പറയുന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയ്ക്കനുസരിച്ച് നിങ്ങൾ എന്താണോ നിങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് ഇത്തരം റേഷ്യോസ് ഒക്കെ മാറും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ട്രെയിനിങ് ഡാറ്റയിൽ ഡാറ്റ വളരെ കുറവാണെങ്കിൽ എന്ത് പറ്റും, അതൊരു ഹൈ ബയാസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് ഡാറ്റയിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്, ടെസ്റ്റ് ഡാറ്റ വളരെ കുറവാണെങ്കിൽ അവിടെ വരാവുന്ന പ്രശ്നം ഹൈ വേരിയൻസ്. ഇതിനിടയ്ക്കുള്ള ഒരു നമ്പർ, അത് 70-30 ആവാം, 60-40 ആവാം, 80-20 ആവാം, ഏത് സ്പ്ലിറ്റ് വേണമെങ്കിലും ആവാം. പക്ഷേ ആ ഒരു സ്പ്ലിറ്റിൽ ഹൈ ബയാസിലേക്കും പോകരുത്, ഹൈ വേരിയൻസിലേക്കും പോകരുത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു റേഷ്യോ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരാവുന്നത്, ടെസ്റ്റ് ഡാറ്റ ട്രെയിനിങ് ഡാറ്റ സെറ്റിൽ വെച്ചുകൂടെ എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡാറ്റയായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഡോഗിൻ്റെ ഇമേജ് നമുക്ക് ട്രെയിനിങ് ഡാറ്റയിലും അങ്ങോട്ട് കൊടുത്തൂടെ, എങ്കിൽ ബെറ്ററായിട്ട് ട്രെയിൻ ചെയ്യില്ലേ? അപ്പോൾ ബെറ്ററായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യില്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത ഇതൊക്കെ എനിക്ക് വന്നിരുന്നു ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും ചെയ്യരുത്, കാരണം അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ വേരിയൻസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂലേക്ക് നിങ്ങൾ എത്തിക്കും. കാരണം ഹൈ വേരിയൻസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഡാറ്റയെക്കുറിച്ച് നിങ്ങളുടെ അൽഗോരിതം ആവശ്യത്തിൽ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടെസ്റ്റ് ഡാറ്റ ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ കൊടുത്താൽ ചിലപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പ്രിഡിക്റ്റീവ് ആയിരിക്കും. പക്ഷേ നിങ്ങളത് റിയൽ കേസ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പം ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഓർക്കുക അത് പുതിയൊരു ഡാറ്റയാണ്, നിങ്ങളുടെ മോഡൽ ഇതുവരെ കാണാത്തൊരു ഡാറ്റയാണ്. അപ്പോൾ ആ ഡാറ്റ കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ടെസ്റ്റ് ഡാറ്റയും ട്രെയിൻ ഡാറ്റയും കൂട്ടിക്കുഴക്കരുത്. പിന്നീട് നമുക്കുണ്ടാവുന്ന വേറൊരു ചോദ്യം, ഡു വി മാനുവലി ഡു ദി സ്പ്ലിറ്റിംഗ്? അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്കൊരു 10,000 കാറ്റിൻ്റെ ഇമേജ് ഉണ്ട്, 10,000 ഡോഗിൻ്റെ ഇമേജ് ഉണ്ട്. ഇത് രണ്ടും മാനുവലി നമുക്കിതുപോലെ ഇരുന്ന് 70-30 സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമുക്ക് പൈത്തൺ ലൈബ്രറീസ് ഉണ്ട്, സൈക്കിറ്റ് ലേണിലൊക്കെ തന്നെ ടെസ്റ്റ് ഡാറ്റ സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻസ് നമുക്കുണ്ട്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനോട് അനുബന്ധമായിട്ട് നമുക്ക് വരാവുന്ന മറ്റൊരു സംശയം, അത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കൺസിസ്റ്റൻസി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഡോഗാണ് നിങ്ങളുടെ ടെസ്റ്റ് ഡാറ്റയിൽ ഉള്ളത് എന്നിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ആ ഒരു സെയിം പ്രോബ്ലം നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ഇതേ ഡോഗ് തന്നെ നമുക്ക് ടെസ്റ്റ് ഡാറ്റയിൽ വരുമോ, അല്ലെങ്കിൽ ഇതേ ഡോഗ് ട്രെയിനിങ് ഡാറ്റയിൽ പോയിട്ട് വേറെ ഏതെങ്കിലും ഡോഗ് അല്ലെങ്കിൽ കാറ്റോ ടെസ്റ്റ് ഡാറ്റയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി സൈക്കിറ്റ് ലേൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാറ്റിൻ്റെയും എല്ലാ ഡോഗിൻ്റെയും കൂടി ഡാറ്റ ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് 70-30 അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറയും. അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം ഇത് ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾ ആ മോഡൽ റൺ ചെയ്തു, നിങ്ങൾക്കൊരു ആക്യുറസി ഒക്കെ കിട്ടി, നിങ്ങൾ ഹാപ്പിയാണ്. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളത് ക്ലോസ് ചെയ്ത് അതേ പ്രോജക്റ്റ് വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും റൺ ചെയ്യുന്ന സമയത്ത് അതേ ഡോഗിനെ തന്നെ അത് എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ചിലപ്പോൾ ഈ ഡോഗ് മാറിയോ അതിന് പകരം വേറൊരു ഡോഗിനെ ഓട്ടോമാറ്റിക്കലി എടുത്തൂടെ. അവിടെ ഒരു റാൻഡംനെസ് ഉണ്ട്. അപ്പോൾ ആ റാൻഡംനെസ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ആ റാൻഡംനെസ്സിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമ്മൾ തുടങ്ങി വെച്ച ചോദ്യം ഇതായിരുന്നു. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ ടെസ്റ്റ് ഡാറ്റ ട്രെയിൻ ഡാറ്റ സ്പ്ലിറ്റിൽ വരാവുന്ന സംശയങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ നമുക്ക് അവസാനത്തെ ചോദ്യം കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ തുടങ്ങിയത്
എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്കാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് തൽക്കാലം ആ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. എങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് സെലക്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ, അല്ല പാണ്ട ലൈബ്രറി ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഡാറ്റ കൃത്യമായിട്ട് റീഡ് ചെയ്യുന്നു, പിന്നെ മാറ്റ് പ്ലോട്ടിലിപ്പോ സീബോണോ അങ്ങനെയുള്ള ലൈബ്രറീസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് പ്ലോട്ട് ചെയ്യുന്നു. ആ പ്ലോട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശം ധാരണ കിട്ടും ആ ഡാറ്റ എങ്ങനെയാണ് കിടക്കുന്നത്. അവിടെ തന്നെ നമുക്കൊരു ഐഡിയ ചിലപ്പം കിട്ടും ഇത് ലീനിയർ ആയിട്ട് ഫിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിട്ട് ഫിറ്റ് ചെയ്യണം. ഇനി നോൺ ലീനിയർ ആണെങ്കിൽ തന്നെ എത്രത്തോളം നോൺ ലീനിയർ ആണ്, അതായത് എത്രത്തോളം ഡിഗ്രി നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പോളിനോമിയൽ എന്നുള്ളതിന് ചെറിയൊരു ധാരണ അവിടെ തന്നെ കിട്ടും. പക്ഷെ ആ ധാരണ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു നമ്പറിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫിറ്റ് ആകുന്നു തോന്നുന്ന ഹൈപ്പോത്തിസിസ് ഒക്കെ നിങ്ങൾ എടുക്കുക. അത് ചിലപ്പോൾ നാലെണ്ണാവാം അഞ്ചെണ്ണാവാം, പക്ഷെ ആ ഒരു സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഒക്കെ നമ്മൾ എടുക്കുന്നു. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ 10 കൊടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാ കേസിലും നമ്മൾ 10 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊരു 5 കൂട്ടിക്കോളും. ആ 5 ഹൈപ്പോത്തിസിൽ ഏതും ആവാം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഫിറ്റ് തരാൻ പോണത്. ഇവിടെ നമ്മൾ ഹൈപ്പോത്തിസിസ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിംഗിൾ വേരിയബിൾ അല്ലെങ്കിൽ മൾട്ടി വേരിയൻറ്റ് റിഗ്രഷനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ ഹൈപ്പോത്തിസിസ് എടുക്കുക. എന്തുകൊണ്ടെന്നാൽ ഞാൻ കാറ്റിൻ്റെയും ഡോഗിൻ്റെയും ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് ഈ രീതിയിലല്ല, സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ പൊതുവേ ഒരു റിഗ്രഷൻ്റെ കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ഹൈപ്പോത്തിസിസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഈ ഒരു ഇമേജുമായിട്ട് നിങ്ങൾക്ക് സങ്കല്പിച്ച് നോക്കാം. ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ലീനിയർ അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് θ0 θ1x വെച്ചിട്ട് ഇത് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം. ക്വാഡ്രാറ്റിക്ക് പറ്റിക്കോളന്നില്ല, ക്യൂബിക്ക് പറ്റിക്കോളന്നു അറിയാം, നിങ്ങൾക്കറിയാം ഹയർ ഓർഡർ പോളിനോമിയൽ ഇതിന് പറ്റുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് മേ ബി നിങ്ങൾ ഡിഗ്രി 6 തൊട്ടിട്ടൊക്കെ ചിലപ്പം ട്രൈ ചെയ്ത് നോക്കാം ഏത് പോളിനോമിയലാണ് കൂടുതൽ ഫിറ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഡി എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന എന്താണ്, ഡിഗ്രി ഓഫ് പോളിനോമിയലാണ് നമുക്ക് ഏതാണ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ പ്രധാന ചോദ്യം, നിങ്ങൾക്ക് അങ്ങനെ ഒരു 4 or 5 പോളിനോമിയൽ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേതാണ് ബെറ്റർ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകും. അപ്പോൾ അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ആദ്യത്തെ ഹൈപ്പോത്തിസിസ് എടുക്കുന്നു. അതായത് 5 ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഹൈപ്പോത്തിസിസ് ഇക്വേഷൻ എടുക്കുന്നു, അത് നിങ്ങളുടെ ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നു. അതിപ്പോൾ ഫീച്ചർ 1 ആണെങ്കിൽ നിങ്ങൾക്ക് 2 തീറ്റാസ് ഉണ്ടാവും, θ0 θ1. അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഡിഗ്രിക്ക് അനുസരിച്ച് അത്രയും പാരാമീറ്റേഴ്സും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ 2 ഹൈപ്പോത്തിസിസ് എടുക്കുന്നു, ഇതേപോലെ തന്നെ നിങ്ങൾ ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നു, അത് വെച്ച് തീറ്റ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ഹൈപ്പോത്തിസിസ് ഉണ്ടോ എല്ലാ ഹൈപ്പോത്തിസിസിനും ഇതേ രീതി ഫോളോ ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടെസ്റ്റ് ഡാറ്റയെ വിളിക്കുന്നു. ടെസ്റ്റ് ഡാറ്റ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ, ആ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏത് മോഡലിനാണോ ടെസ്റ്റ് ഡാറ്റ കുറഞ്ഞ എറർ വരുന്നത് അതിനെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. ഈ ഒരു അപ്രോച്ചിനെ പറയാൻ പറ്റുള്ളൂ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ഇനിയും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ ആഴത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ. വീണ്ടും നമ്മൾ മണിച്ചിത്രത്താഴിലെ പപ്പുചേട്ടൻ്റെ അവസ്ഥയാണ്, ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു പ്രൊസീജിയർ. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങൾ ഡാറ്റ പ്ലോട്ട് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് ഈ ഒരു ഹൈപ്പോത്തിസിസ് എല്ലാം കൃത്യമായിട്ട് ഇന്ന ഹൈപ്പോത്തിസിസ് ഫിറ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തിസിസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു 4 or 5 ഹൈപ്പോത്തിസിസ് എടുക്കുന്നു. എല്ലാ ഹൈപ്പോത്തിസിസും ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നു. ഓരോ പ്രാവശ്യം പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചാലും പിന്നെ നമ്മൾ ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് എറർ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഏത് ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചിട്ടാണോ കുറഞ്ഞ എറർ കിട്ടുന്നത് അത് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. ഇത് ശരിയാണോ, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, എന്താണ് ഇതിലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരാവുന്നത്, ടെസ്റ്റ് ഡാറ്റ റാൻഡം ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ടെസ്റ്റ് ഡാറ്റയിൽ റാൻഡംനെസ് വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ റാൻഡംനെസ് ആണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഓരോ പ്രാവശ്യം നിങ്ങളുടെ ടെസ്റ്റ് ഡാറ്റ എറർ വ്യത്യാസം വരും. കാരണം ഓരോ പ്രാവശ്യം എടുക്കുന്ന ടെസ്റ്റ് ഡാറ്റയുടെ ഡാറ്റ എന്ന് പറയുന്നത് തന്നെ വ്യത്യാസമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എറർ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കിട്ടിയ പോളിനോമിയലല്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കിട്ടിക്കൂടുക, നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ പറഞ്ഞ പ്രൊസീജിയറിനുണ്ട്. അപ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാവുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡാറ്റ കൂടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം അതാണ്, ക്യാൻ വി ഫിക്സ് ദ ടെസ്റ്റ് ഡാറ്റ? നമുക്ക് എപ്പോഴും ഒരേ ടെസ്റ്റ് ഡാറ്റ തന്നെ കൊടുക്കുന്നുള്ളൂ, നമ്മൾ ടെസ്റ്റ് ഡാറ്റ മാറ്റാനേ പോകുന്നു. അങ്ങനെയാകുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോളിനോമിയലിൻ്റെ ഡിഗ്രി കണ്ടെത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒറ്റയടിക്ക് അത് ശരിയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, പക്ഷേ അതും ശരിയല്ല. കാരണം നിങ്ങളൊരു മോഡൽ ബിൽഡ് ചെയ്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതുവരെ കാണാത്ത ഒരു പുതിയ ഡാറ്റയാണ് അത് കാണുന്നത്. അപ്പം ആ ഡാറ്റ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ടെസ്റ്റ് ഡാറ്റ നിങ്ങൾ ഫിക്സ് ആക്കിയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ആ മോഡൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്
എനിക്കറിയാം നിങ്ങളിപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്, ഒരുപാട് കുഴഞ്ഞ അവസ്ഥയിലാണ്. കാരണം ടെസ്റ്റ് ഡാറ്റ റാൻഡം ആക്കി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല, എന്നാൽ ഫിക്സഡ് ആക്കി വെക്കാന്ന് ചോദിച്ചാൽ അതും പറ്റില്ല, പിന്നെ എന്താക്കിട്ട വെക്കുമ്പോൾ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും. ഇതെല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻസ് ഒക്കെ തന്നെയാണ്. ഇതിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കുറച്ച് ടെക്നിക്കുകളും ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇത്തരം ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ഒരു മെത്തേഡ് കറക്റ്റാണോ? ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഡിസിഷൻ എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ടെസ്റ്റ് ഡാറ്റയിലെ എററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ സെഷനിൽ ടെസ്റ്റ് ഡാറ്റയുടെ എററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ടെസ്റ്റ് ഡാറ്റയുടെ എറർ മാത്രം വെച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്? നമ്മളിവിടെ എടുക്കുന്ന ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു ഡാറ്റയാണ്. അതായത് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മോഡൽ തന്നെ എടുക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും പൂച്ചയോ പട്ടിയോ കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ വരുന്ന പൂച്ചയും പട്ടിയും എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് എടുത്ത പൂച്ചയോ പട്ടിയോ ഒന്നല്ല, അത് പുതിയൊരു ഡാറ്റയാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡൽ കൃത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ടെസ്റ്റ് സെറ്റ് എറർ കണ്ടുപിടിച്ചിട്ട് നമ്മളത് സൂപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വൽ പ്രോബ്ലത്തിൽ അത് വർക്കൗട്ട് ആയിക്കോണമെന്ന് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ഡാറ്റ എറർ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കി ആ രീതിയിൽ ഹൈപ്പോത്തസിസ് സെലക്ട് ചെയ്താൽ ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വീണ്ടും അവിടെ അവശേഷിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ ഇതാണ്, നമ്മളൊരു മെത്തേഡ് പറഞ്ഞു ഹൈപ്പോത്തസിസ് സെലക്ട് ചെയ്യാൻ, പക്ഷെ നമ്മൾ പറഞ്ഞ മെത്തേഡ് അത് അത്ര കൃത്യത ഉള്ളതല്ല. ആ ഡാറ്റ ജനറലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ആക്യുറേറ്റ് അല്ല. കഴിഞ്ഞ രണ്ട് സെഷനിലും നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഉത്തരം തേടി പോകുമ്പോഴും നമ്മുടെ മുന്നിൽ പുതിയ പുതിയ ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ എവിടേക്കാണ് നമ്മൾ എത്തുന്നത്? നിങ്ങളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, എങ്ങനെയാണ് നിങ്ങളുടെ മോഡൽ നല്ലതാണോ ചീത്തതാണോ എന്ന് പറയുന്നത്? അപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ആയി. കാരണം നമ്മൾ ഈ ഹൈപ്പോത്തസിസ് സെലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രെയിനിങ് ഡാറ്റ സെലക്ട് ചെയ്യുന്നതും ടെസ്റ്റ് ഡാറ്റയുടെ കാര്യങ്ങളൊക്കെ അതിൽ വരേണ്ടതാണ്. നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ചോദ്യം എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പം അതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത സെഷനിൽ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. Thank you for watching. Enjoy my learning.